അള്ളാഹുവിൻ്റെ വലിയ പരീക്ഷണങ്ങൾ വീണ്ടും കൊറോണയുടെ രണ്ടാം തരംഗമായി നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ ഗവൺമെൻറ് രാത്രി 9 മണിക്ക് ശേഷം കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ നിയമമനുസരിച്ച് രാത്രി 9 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പാടില്ല. നോമ്പിന് ചെറിയ ഇളവുകൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇഷ നമസ്കാരം നേരത്തെയാക്കിയിട്ടുണ്ട്, നമ്മുടെ തറാവീഹുകളൊക്കെ എല്ലാ പള്ളികളിലും നേരത്തെയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു സംശയം തോന്നാം, ഉസ്താദെ ഇങ്ങനെ നേരത്തെയാക്കുമ്പോൾ ഓരോ തറാവീഹിൻ്റെയും ഓരോ രണ്ടരക്കാലത്തിൻ്റെ ഇടയിൽ ചെല്ലുന്ന ദിക്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾക്ക് നഷ്ടമാവില്ലേ? ചില പള്ളികളിൽ തീരെ ദിക്റില്ല, ചില പള്ളികളിൽ ചെറിയ ദിക്റുകൾ കൊണ്ട് ഒതുക്കുകയാണ്, അതൊക്കെ നിസ്കാരത്തിന് കോട്ടം സംഭവിക്കില്ലേ എന്നൊക്കെ ചെറിയ സംശയം ഉണ്ടാകും. ഉസ്താദെ, പള്ളികളിൽ ഇപ്പോൾ മാസ്ക് ധരിക്കലും മുസല്ല വെച്ച് നിസ്കരിക്കലും ഒക്കെ നിർബന്ധമാണ്. എൻ്റെ ഉപ്പമാരുടെ ഭാഗത്ത് നിന്നും ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്, മാസ്ക് വെച്ച് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുമോ? വളരെ പ്രസക്തമായ ഈ 21-ാം നൂറ്റാണ്ടിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ പള്ളിയിൽ നമസ്കരിക്കാൻ പോകുന്ന എൻ്റെ ഉപ്പമാർക്ക് മറ്റൊരു സംശയമുണ്ടാകും, എല്ലാ പള്ളികളിലും സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്, ഇന്ന് ഒരുപാട് സാനിറ്റൈസറിൽ ആൽക്കഹോള് അടങ്ങിയിട്ടുണ്ട്. ഉസ്താദെ, ഞങ്ങൾ വുളു എടുത്തതിന് ശേഷം സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ ശുദ്ധിയാക്കിയാൽ ഞങ്ങളുടെ വുളു മുറിയുമോ? പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇതുപോലുള്ള മഹാമാരികൾ വന്നാൽ എന്താണ് ദുആ ചെയ്യേണ്ടതെന്ന് ഒരു സ്വഹാബി വന്ന് പുന്നാര നബിയോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞുകൊടുത്തൊരു ദുആയുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നു, വലനബുലുവന്നക്കും, മനുഷ്യരാണോ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിഷൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അംഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. എങ്ങനെയാണ് നിങ്ങളെ പരീക്ഷിക്കുന്നത്? ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ സമൂഹത്തിലും നിങ്ങളുടെ നിത്യജീവിതത്തിലും ഒരുപാട് പ്രയാസങ്ങൾ നൽകി ഞാൻ നിങ്ങളെ പരീക്ഷിക്കുമെന്ന് അള്ളാഹു പറയുകയാണ്. അള്ളാഹുവിൻ്റെ വലിയ പരീക്ഷണങ്ങൾ വീണ്ടും കൊറോണയുടെ രണ്ടാം തരംഗമായി നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. എൻ്റെ ഉമ്മമാർ, എൻ്റെ ഉപ്പമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും വളരെ ജാഗരൂകരായി ഇരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഈ പരീക്ഷണം നമുക്കെങ്ങനെ തടയാനാകും? ആദ്യം, ഈ രോഗം അള്ളാഹു നൽകുന്നതാണെങ്കിലും അതിനെ തടയേണ്ടത് അള്ളാഹു തന്നെയാണ്. അതിനുള്ള മാർഗം നമ്മൾ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുക എന്നത് തന്നെയാണ്. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? നമുക്കതിലേക്ക് വരാം. അതിനു മുന്നോടിയായി നമ്മൾ രോഗത്തെ പ്രതിരോധിക്കുക എങ്ങനെ? ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ രോഗത്തെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണോ ആ രോഗം നമ്മളിൽ നിന്നും ഇല്ലാതാകുന്നത് അങ്ങനെ തന്നെയാണ്. അതായത്, നമ്മുടെ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നു, ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിക്കുന്നു, കൊറോണയെ തടയാൻ നിങ്ങൾ മാസ്ക് ധരിക്കുക, കൊറോണയെ തടയാൻ നിങ്ങൾ സാനിറ്റൈസർ ഉപയോഗിക്കുക, കൊറോണയെ തടയാൻ നിങ്ങൾ സാമൂഹിക അകലം പാലിക്കുക. ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിൽ നിർബന്ധമായും ചെയ്യേണ്ട 3 കാര്യങ്ങൾ ഇതൊക്കെയാണ്. കാരണം, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരുവൻ യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിൽ അവൻ്റെ ശാരീരികവും അവൻ്റെ മാനസികവുമായ മുഴുവൻ ഉപദ്രവങ്ങളിൽ നിന്നും മറ്റു മുസ്ലിമീങ്ങൾ നിർഭയരായിരിക്കണം. അഥവാ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളിൽ നിന്നും ഒരിക്കലും രോഗാണുക്കൾ മറ്റൊരാൾക്ക് പകരാൻ പാടില്ല. നമ്മുടെ കൈകാലുകളിൽ നിന്നും ഒരിക്കലും രോഗാണുക്കൾ മറ്റൊരാൾക്ക് പകരാൻ പാടില്ല. നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. എന്നാൽ മാത്രമേ നമ്മൾ ഒരു യഥാർത്ഥ മുസ്ലിം ആവുകയുള്ളൂ. അതിനെന്ത് ചെയ്യണം? നിർബന്ധമായും നമ്മുടെ വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ, അത് പള്ളിയിലാവട്ടെ, അത് അങ്ങാടികളിലാവട്ടെ, അത് മാർക്കറ്റുകളിലാവട്ടെ, അത് റോഡിലേക്ക് ഇറങ്ങുന്ന ഏതവസ്ഥയിലാണ് ആണെങ്കിലും നമ്മൾ മാസ്ക് ധരിക്കൽ നിർബന്ധമാണ്. ഇവിടെ ഒരു ചോദ്യം ഉണ്ടാകും, ഉസ്താദെ, പള്ളികളിൽ ഇപ്പോൾ മാസ്ക് ധരിക്കലും മുസല്ല വെച്ച് നിസ്കരിക്കലും ഒക്കെ നിർബന്ധമാണ്. എൻ്റെ ഉപ്പമാരുടെ ഭാഗത്ത് നിന്നും ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്, മാസ്ക് വെച്ച് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുമോ? വളരെ പ്രസക്തമായ ഈ 21-ാം നൂറ്റാണ്ടിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, മാസ്ക് വെച്ച് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുമോ? നിസ്കാരത്തിന് യാതൊരു കോട്ടവും ഉണ്ടാവില്ല എന്ന്
ഇതിൻ്റെ ഉത്തരമായി നമുക്ക് പറയാൻ സാധിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, പണ്ഡിതന്മാർ ആ ഹദീസ് പഠിച്ചിട്ട് ചർവിത ചർവണം നടത്തി നമുക്ക് പറഞ്ഞു തരുന്നു, ഒരുവൻ നമസ്കരിക്കുമ്പോൾ, പ്രത്യേകിച്ച് അവൻ സുജൂദ് ചെയ്യുമ്പോൾ, എട്ട് അവയവങ്ങൾ അവൻ ഭൂമിയിൽ പതിപ്പിക്കേണ്ടതുണ്ട്. ഒന്നാമതായി അവൻ്റെ നെറ്റിത്തടമാണ്, രണ്ടാമതായി അവൻ്റെ മൂക്കിൻ്റെ അഗ്രഭാഗമാണ്, മൂന്നാമതായും നാലാമതായും അവൻ്റെ രണ്ട് കൈകളുടെ പള്ളഭാഗമാണ്, അഞ്ചാമതായും ആറാമതായും അവൻ്റെ രണ്ട് മുട്ടുകാലുകളാണ്, ഏഴാമതായും എട്ടാമതായും അവൻ്റെ വിരലുകളുടെ കാൽ വിരലുകളുടെ അഗ്രഭാഗവും അവിടെ ഭൂമിയിൽ പതിയേണ്ടതാണ്. ഇവിടെ നിർബന്ധമായും പതിയേണ്ട ഒരേ ഒരു അവയവം മാത്രം അതവൻ്റെ നെറ്റിത്തടമാണ്. കാരണം നെറ്റിയിലേക്ക് തൊപ്പി ഇങ്ങനെ ഇറങ്ങിയിരുന്നിട്ട് ഞാൻ സുജൂദ് ചെയ്താൽ ഈ തൊപ്പിയിലാണ് എൻ്റെ സുജൂദ് സംഭവിക്കുന്നതെങ്കിൽ എൻ്റെ സുജൂദും എൻ്റെ നമസ്കാരവും ശരിയായിട്ടില്ല. അതേപോലെ എൻ്റെ ചെറുപ്പക്കാർ, എൻ്റെ ഉമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെറ്റിത്തടത്തിലേക്ക് മുടി ഇറങ്ങിയാൽ ആ മുടിയിലാണ് നമ്മൾ സുജൂദ് ചെയ്യുന്നതെങ്കിൽ ആ സുജൂദ് ശരിയാവുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഷാഫിഈ മദ്ഹബുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നമസ്കാരം, പ്രത്യേകിച്ച് സുജൂദ് ശരിയാകണമെങ്കിൽ നമ്മുടെ നെറ്റിയുടെ ഭാഗം ഭൂമിയിൽ നിർബന്ധമായും മുട്ടേണ്ടതാണ്. എന്നാൽ നമ്മൾ മാസ്ക് ധരിച്ച് നമസ്കരിക്കുമ്പോൾ നിർബന്ധമായ അവയവം നെറ്റിത്തടം മുട്ടുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതുകൊണ്ട് മാസ്ക് ധരിച്ച് നിസ്കരിച്ചാൽ നമ്മുടെ നിസ്കാരം ശരിയാകുന്നതാണ്, യാതൊരു തടസ്സവും അവിടെ ഉണ്ടാകുന്നതല്ല. അതുപോലെ തന്നെ പള്ളിയിൽ നമസ്കരിക്കാൻ പോകുന്ന എൻ്റെ ഉപ്പമാർക്ക് മറ്റൊരു സംശയമുണ്ടാകും, എല്ലാ പള്ളികളിലും സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്, ഉസ്താദേ ഞങ്ങൾ വുളു എടുത്തതിന് ശേഷം സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ ശുദ്ധിയാക്കിയാൽ ഞങ്ങളുടെ വുളു മുറിയുമോ? പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇന്ന് സാനിറ്റൈസർ സുലഭമായി പല കമ്പനികളുടെയും പല രൂപത്തിൽ പല ഭാവത്തിൽ നമുക്ക് ലഭ്യമാണ്. അതിൽ ഒരുപാട് സാനിറ്റൈസറിൽ ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട്, ഒരുപാട് സാനിറ്റൈസറുകളിൽ ആൽക്കഹോൾ ഇല്ലാത്തതുമുണ്ടാകും, വിത്തൗട്ട് ആൽക്കഹോളുകളും ഉണ്ടാകും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, എൻ്റെ ഉപ്പമാര് സൂക്ഷ്മത ഇവിടെ നമ്മൾ പുലർത്തേണ്ടതുണ്ട്. അതായത് ആൽക്കഹോൾ എന്ന് വെച്ചാൽ ഒരുപക്ഷെ നജസിനോട് തുല്യമായ വസ്തുവാണ്. അതുകൊണ്ട് ആൽക്കഹോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ നമസ്കരിച്ചാൽ നമ്മുടെ നമസ്കാരം ശരിയാവുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? വുളു എടുത്തതിന് ശേഷമാണ് നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ സാനിറ്റൈസർ പുരട്ടുന്നതെങ്കിൽ ഒന്ന് കഴുകിയിട്ടാവണം നിങ്ങൾ നമസ്കരിക്കേണ്ടത്. സൂക്ഷ്മതയാണ്, സൂക്ഷ്മതയാണ് നമ്മുടെ നമസ്കാരം ബാത്തിലായി പോവരുത്. നമ്മുടെ നമസ്കാരം അല്ലാഹു തആല സ്വീകരിക്കാതിരിക്കരുത്, സ്വീകരിക്കണം. അതിനെന്ത് ചെയ്യണം? വുളു എടുത്തതിന് ശേഷമാണ് നിങ്ങൾ സാനിറ്റൈസർ ഉപയോഗിക്കുന്നതെങ്കിൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി, ആൽക്കഹോൾ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കൈ കഴുകിയേക്കുക. കാരണം സൂക്ഷ്മതയാണ്, നമസ്കാരമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ നമസ്കരിച്ചാൽ നമ്മുടെ നമസ്കാരത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ സാനിറ്റൈസർ തേച്ചിട്ടാണ് നമ്മൾ നമസ്കരിക്കുന്നതെങ്കിൽ നമുക്കവിടെ വസ്വാസ് ഉണ്ടാവാം, അല്ലാ ഇത് ആൽക്കഹോൾ ഉള്ളതാണോ, ഇത് നജസാണോ, ഇത് നജസല്ലേ, ഒരുപക്ഷെ നമുക്കവിടെ വസ്വാസ് ഉണ്ടാവാം. അതുകൊണ്ട് വുളുവെടുത്തതിന് ശേഷമാണ് നിങ്ങൾ സാനിറ്റൈസർ ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്ന് കഴുകിയിട്ട് നിങ്ങൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ വുളുവിന് ശേഷം സാനിറ്റൈസർ ഉപയോഗിക്കുന്നത് കൊണ്ട് ആ സാനിറ്റൈസർ ആൽക്കഹോൾ ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ എന്ത് തന്നെയാണെങ്കിലും സാനിറ്റൈസർ ഉപയോഗിക്കൽ കൊണ്ട് അവിടെ വുളുവിന് യാതൊരു കുഴപ്പവുമില്ല, വീണ്ടും മടക്കി വുളു എടുക്കേണ്ട ആവശ്യവും അവിടെ വരുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഉപ്പമാര് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപക്ഷെ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ അവിടെ വെച്ചിരിക്കുന്ന ആ സാനിറ്റൈസറുകളിൽ ആൽക്കഹോൾ ഇല്ലാത്തതാവാം. അങ്ങനെയാണ് ഭൂരിഭാഗം പള്ളികളിലും പള്ളിയുടെ ഭാരവാഹികൾ അങ്ങനെ ശ്രദ്ധിച്ചാണ് വിൽക്കാറുള്ളത്. എന്നാലും സൂക്ഷ്മതയ്ക്ക് വേണ്ടി നമ്മൾ സാനിറ്റൈസർ ഉപയോഗിക്കുമ്പോൾ കൈകളൊന്ന് കഴുകൽ നല്ലതാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇനി സാനിറ്റൈസർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വുളു എടുക്കുന്നതെങ്കിൽ പിന്നെ അവിടെ പ്രത്യേകം കൈ കഴുകേണ്ട ആവശ്യവും വരുന്നില്ല. നമ്മൾ ഈ കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കൽ, ഈ കാലത്ത് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും വലിയ അനിവാര്യമായ കാര്യമാണ്. അതുപോലെ എൻ്റെ ഉപ്പമാരെ ശ്രദ്ധിക്കുക, നമ്മളൊക്കെ പള്ളിയിൽ പോകുമ്പോൾ എല്ലാ പള്ളികളിലും അകലം പാലിച്ചുകൊണ്ടാണ് നിസ്കരിക്കുന്നത്. അത് പൂർണ്ണമായും നമ്മളും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം നമ്മുടെ സേഫ്റ്റി എന്നതുപോലെ മറ്റുള്ളവരുടെ സേഫ്റ്റിയും നോക്കൽ
നമ്മുടെ ബാധ്യതയാണ്. അതുപോലെ തന്നെ മുസല്ല കൊണ്ടുപോകണം എന്ന് നിർബന്ധമാണ്. ഇനി മുസല്ല ഇല്ലാതെ നിസ്കരിക്കാൻ അനുവാദമുള്ള പള്ളികളിൽ ആണെങ്കിൽ പോലും എൻ്റെ ഉപ്പമാര് പോകുമ്പോൾ, പള്ളിയിൽ പോകുമ്പോൾ ഒരു പോക്കറ്റ് മുസല്ലയെങ്കിലും കരുതൽ അനിവാര്യമാണ്. അത് നമ്മുടെ നിർബന്ധ ബാധ്യതയായി കണക്കാക്കി നമ്മളൊരു മുസല്ല എപ്പോഴും കരുതൽ നല്ലതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മളിലേക്ക് വന്ന് ഭവിച്ചിരിക്കുന്ന ഈ കൊറോണ എന്ന മഹാമാരിയെ തടയാൻ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും നമ്മളെപ്പോഴും നമ്മൾ ദുആ ചെയ്യുക അള്ളാഹുവിനോട്. നിസ്കാരത്തിൽ നമുക്ക് ദുആ ചെയ്യാം, നിസ്കാരമല്ലാത്ത സമയത്തും ദുആ ചെയ്യാം. ഇതുപോലുള്ള മഹാമാരികൾ വന്നാൽ എന്താണ് ദുആ ചെയ്യേണ്ടതെന്ന് ഒരു സ്വഹാബി വന്ന് പുന്നാര നബിയോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞുകൊടുത്തൊരു ദുആയുണ്ട്. ദുആ ഉൽ കർബ് എന്നാണ് ആ ദുആയിൻ്റെ പേര്. എൻ്റെ ഉമ്മമാർക്കും എൻ്റെ ഉപ്പമാർക്കും ആ ദുആ ഒരുപക്ഷെ പരിചയമുണ്ടെങ്കിലും സാന്ദർഭികമായി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, ഈ ദുആ ഏത് കാര്യം ഏത് ബുദ്ധിമുട്ട് വന്നിട്ടാണോ നമ്മൾ ചെയ്യുന്നത്, ആ ബുദ്ധിമുട്ട് നമ്മളിൽ നിന്നും നീങ്ങിപ്പോകുന്നതാണ്. എൻ്റെ ഉമ്മമാരിൽ ഒരുപാട് പേര് ഗർഭിണികൾ ഉണ്ടാവാം, ഒരുപാട് പേര് പ്രയാസപ്പെടുന്നവരുണ്ടാകാം, കഷ്ടപ്പെടുന്നവരുണ്ടാകാം ഭർത്താവിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ജോലിയുമായി ബന്ധപ്പെട്ട്, അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, കുടുംബപരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് രോഗങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങളുള്ള എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു ദുആയാണ് ഇനി പറയാൻ പോകുന്നത്. മഹാന്മാരായ ബുഖാരി മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി ഏകോപിച്ച് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളിൽ നമുക്ക് ഈ ദുആ കാണാൻ പറ്റുന്നതാണ്. ഏതാണ് ആ ദുആ എന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാത്തി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഒന്നുകൂടി പറയാം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാത്തി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. എന്താണ് ആ ദുആയിൻ്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, അല്ലാഹുവേ അല്ലാഹുവേ സഹനശക്തിയും മഹാനുമായ അല്ലാഹുവേ നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, അർശിൻ്റെ ഉടമസ്ഥനായ ഉന്നതനായ അല്ലാഹുവേ നീയല്ലാതെ ഒരു ആരാധനക്കർഹനുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാത്തി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം, മാന്യനായ ഈ ലോകവും അതിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്നവനുമായ, അതുപോലെ അർശിൻ്റെ ഉടമസ്ഥനുമായ അല്ലാഹുവേ നീയല്ലാതെ ഒരു ആരാധനക്കർഹനുമില്ല. ഇതാണ് ആ ദുആയിൻ്റെ അർത്ഥം. ഒന്നുകൂടി ദുആ പറഞ്ഞു തരാം, നിങ്ങളെല്ലാവരും ഏറ്റുചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാത്തി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഈ ദുആ എൻ്റെ ഉമ്മമാരെൻ്റെ ഉപ്പമാരും പ്രത്യേകം എഴുതിയെടുത്ത് തന്നെ മനഃപ്പാഠമാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും നമുക്ക് ഇത് ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് ഈ ദുആ മറന്നുപോവർ. ഈ ദുആയിൻ്റെ ഈ ദിക്റിൻ്റെ പേരാണ് ദുആ ഉൽ കർബ് എന്നുള്ളത്. അതുകൊണ്ട് ദുആ ഉൽ കർബ് ഏത് സമയത്തും ഏത് പ്രതിസന്ധിയിലും എന്തുമാവട്ടെ ഇത് നമ്മൾ നിയത്താക്കി ചൊല്ലിയാൽ പ്രത്യേകം അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും, അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാകും. അതുകൊണ്ട് പ്രത്യേകം എൻ്റെ ഉമ്മമാർ ഉപ്പമാർ ഈ കൊറോണയുടെ രണ്ടാമത്തെ തരംഗത്തിൽ, ഈ രണ്ടാമത്തെ വരവിൽ നമ്മൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് ഇസ്തിഗ്ഫാർ കുറെ പറഞ്ഞുകൊണ്ട് ഈ ദുആ ഉൽ കർബ് ഒരു നിശ്ചിത എണ്ണം വെച്ചിട്ട് നമ്മളിങ്ങനെ ചൊല്ലിയാൽ അല്ലാഹു ഈ മഹാമാരിയെ തൊട്ട് നമ്മളെ കാക്കും, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അതുപോലെ തന്നെ മറ്റൊരു ദുആ കൂടി ഞാൻ പഠിപ്പിച്ചു തരാം. ഇതുപോലുള്ള മഹാമാരികൾ വരുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് പ്രത്യേകം ചൊല്ലാൻ പറഞ്ഞ ഒരു ദുആയുണ്ട്. ഏതാണ് ആ ദുആ എന്നറിയുമോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വമിൻ സയ്യിൽ അസ്ഖാം. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വമിൻ സയ്യിൽ അസ്ഖാം. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുകയാണ് മാരകമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും, അത് ഭ്രാന്തിൻ്റെ രൂപത്തിലാവട്ടെ, അത് പ്ലേഗിൻ്റെ രൂപത്തിലാവട്ടെ, മറ്റ് ജീവികൾ പരത്തുന്ന മനുഷ്യരിൽ നിന്നും പകരുന്ന ഏത് തരത്തിലുള്ള അസുഖങ്ങളാവട്ടെ, പകർച്ചവ്യാധികളാവട്ടെ, അല്ലാഹുവേ അതിൽ നിന്ന്
ഇന്നെല്ലാം നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഇതാണ് ആ ദുആയിൻ്റെ അർത്ഥം. എന്താണ് ആ ദുആ? ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വമിൻ സയ്യിൽ അസ്ഖാം. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വമിൻ സയ്യിൽ അസ്ഖാം. മാരകവും അല്ലാത്തതുമായ മുഴുവൻ പകർച്ചവ്യാധികളെ തൊട്ടും അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ എന്നാണ് ആ ദുആയിൻ്റെ അർത്ഥം. അതുകൊണ്ട് എൻ്റെ ഉപ്പമാർ എൻ്റെ ഉമ്മമാർ അത് പ്രത്യേകം ചൊല്ലാൻ ശ്രദ്ധിക്കുക. നമ്മുടെ കോവിഡിൻ്റെ പ്രോട്ടോകോൾ എന്തെല്ലാമുണ്ടോ അത് മുഴുവനും അംഗീകരിക്കലും അത് മുഴുവനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. കാരണം ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരം കൊണ്ടോ അവൻ്റെ നാവ് കൊണ്ടോ അവൻ്റെ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവവും ചെയ്യാത്തവനാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ജാഗരൂകരായിരിക്കുക, മാസ്ക് ധരിക്കുക, അതുപോലെ തന്നെ സാനിറ്റൈസർ ഉപയോഗിക്കുക. ഇതൊക്കെ നമ്മുടെ ദീനുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉപദ്രവം മറ്റുള്ളവരെ തൊട്ട് തടയുകയാണ്. ഇതൊരു മുസ്ലിമായ മനുഷ്യൻ ചെയ്യേണ്ട ബാധ്യതയാണ്. ഏറ്റവും വലിയ ബാധ്യത അവൻ അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു ദുആ കൂടി ഞാൻ പഠിപ്പിച്ചു തരാം. ഒരുപാട് നമ്മൾ ഇസ്തിഗ്ഫാർ പറയുന്നതോടൊപ്പം തന്നെ ഇനി പറയുന്ന ദുആ എൻ്റെ ഉമ്മമാർ ഉപ്പമാർ പ്രത്യേകം നിങ്ങൾ ഒരുപാട് വട്ടം പറയുക. ഏതാണ് ആ ദുആ എന്നറിയോ? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് സലാതൻ തഅസിമുനാ ബിഹാ മിനൽ അഹ്വാലി വൽ ആഫാത് വതുതഹിറുനാ ബിഹാ മിൻ ജമീഇ സയ്യിആത്. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് സലാതൻ തഅസിമുനാ ബിഹാ മിനൽ അഹ്വാലി വൽ ആഫാത് വതുതഹിറുനാ ബിഹാ മിൻ ജമീഇ സയ്യിആത്. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ പടച്ചവനെ, ആദ്യമായി നമ്മൾ ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലുകയാണ്. സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം നമ്മൾ പറയുന്നത് അല്ലാഹു ഞങ്ങളുടെ പാപങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കണം. അല്ലാ ഞങ്ങളുടെ പാപങ്ങളെ തൊട്ട് ഞങ്ങളെ ശുദ്ധീകരിക്കണം. അതോടൊപ്പം തന്നെ അല്ലാഹുവേ ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന ഈ ആഫത്ത്, ഈ ആപത്ത്, മുസീബത്ത്, അതുപോലെ തന്നെ ഞങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാക്കുന്ന ഈ വലിയ മഹാമാരിയുടെ ഈ അവസ്ഥയെ തൊട്ട് അല്ലാ ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ. ഇതാണ് ആ ദുആ. അതുകൊണ്ട് എൻ്റെ ഉമ്മമാര് ഉപ്പമാര് പ്രത്യേകം ചൊല്ലുക. ഏതാണ് ആ ദുആ? ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് നമ്മളിവിടെ പറഞ്ഞ ഈ ദുആ ഇത് നോക്കി ഓതിയാലും മതി, കാണാതെ ഓതണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. ഇത് നിങ്ങളുടെ സ്ക്രീനിൽ, മൊബൈലിന്റെ സ്ക്രീനിൽ നിങ്ങൾ നോക്കി ഓതിയാലും മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാമാരിയെ തൊട്ട് നമ്മളെ എല്ലാവരെയും കാക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു പരിപൂർണമായ ശിഫാ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കഴിഞ്ഞ വർഷത്തെ കൊറോണയുടെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഒരു സമയത്ത് കഴിഞ്ഞ വർഷം ഈ റമദാനിൻ്റെ പത്തുകളിൽ, ഈ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ നമ്മൾ വീടുകളിൽ തന്നെ കഴിയുകയാണ്. അൽഹംദുലില്ല, അതിനൊരു മാറ്റമായി ഈ റമദാനിൽ നമുക്ക് അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പള്ളിയിലേക്ക് കടക്കുവാനും കുറഞ്ഞ സമയമാണെങ്കിലും ഇബാദത്ത് ചെയ്യുവാനും പുറത്തേക്കൊന്നിറങ്ങുവാനും ഒക്കെ നമുക്ക് അല്ലാഹു അവസരം നൽകി. നമ്മുടെ ഗവൺമെൻറ് പറയുന്ന പൂർണ്ണമായ നിർദ്ദേശങ്ങൾ പാലിക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണ്. നമ്മുടെ ഗവൺമെൻറ് രാത്രി 9 മണിക്ക് ശേഷം കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് കരുതിയിട്ട് നമ്മളത് പാലിക്കുക. അതുപോലെ തന്നെ നമ്മൾ മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, ഇതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ഒരു അവസരം, ഈ ഉള്ള സൗകര്യങ്ങൾ വെച്ചുകൊണ്ട്, ഈ ഉള്ള അവസരങ്ങൾ, വിശുദ്ധമായ റമദാനിൻ്റെ ഈ അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പള്ളികളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും അല്ലാഹു തആല ഇത്തരത്തിലുള്ള ഈ മാരകമായ അസുഖങ്ങൾ പടർന്ന് പന്തലിക്കുന്ന അവസ്ഥയെ തൊട്ട് നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, ഇപ്പോൾ നമ്മുടെ പള്ളികളിൽ നമസ്കരിക്കാനുള്ള സൗകര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ നിയമമനുസരിച്ച് രാത്രി 9 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പാടില്ല. നോമ്പിന് ചെറിയ ഇളവുകൾ വന്നിട്ടുണ്ടെങ്കിലും 9 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പാടില്ല എന്ന ആ നിയമത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഇശാ നമസ്കാരം നേരത്തെയാക്കിയിട്ടുണ്ട്. നമ്മുടെ തറാവീഹുകളൊക്കെ എല്ലാ പള്ളികളിലും നേരത്തെയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു സംശയം തോന്നാം, ഉസ്താദെ ഇങ്ങനെ നേരത്തെയാക്കുമ്പോൾ
ഓരോ തറാവിഹിൻ്റെയും ഓരോ രണ്ട് റക്അത്തിൻ്റെ ഇടയിൽ ചെല്ലുന്ന ദിക്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾക്ക് നഷ്ടമാവില്ലേ? ചില പള്ളികളിൽ തീരെ ദിക്റില്ല, ചില പള്ളികളിൽ ചെറിയ ദിക്റുകൾ കൊണ്ട് ഒതുക്കുകയാണ്, അതൊക്കെ നിസ്കാരത്തിന് കോട്ടം സംഭവിക്കില്ലേ എന്നൊക്കെ ചെറിയ സംശയം ഉണ്ടാകും. ഒരു കുഴപ്പവുമില്ല, ഇനി നിങ്ങൾ ചെറിയ ദിക്ർ ചൊല്ലിയാലും ഇനി ഓരോ തറാവിഹിൻ്റെ രണ്ട് റക്അത്തിൻ്റെ ഇടയിൽ ദിക്ർ ചൊല്ലിയില്ലെങ്കിൽ പോലും നിസ്കാരത്തിനൊരു കോട്ടവും സംഭവിക്കില്ല. അതുകൊണ്ട് അതിലൊന്നും യാതൊരു ബേജാറുമില്ല. ഈ അവസ്ഥയാണ്, അല്ലാഹു എല്ലാം അറിയുന്നവരാണ്. നമ്മുടെ പോരായ്മകൾ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പരിഹരിച്ച് അല്ലാഹു തആല സ്വീകരിക്കും, അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് നേരത്തെ ഇശാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നേരത്തെ തന്നെ നമ്മുടെ പള്ളികളിലേക്ക് ചെന്ന് നമ്മൾ ആ നിസ്കാരത്തിലൊക്കെ പരമാവധി നമ്മൾ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാ, നമുക്ക് റമദാനിൻ്റെ ആദ്യത്തെ ആഴ്ചയിലൊക്കെ പൂർണ്ണമായും പള്ളിയുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായി നമസ്കരിക്കുവാനൊക്കെ നമുക്ക് അനുവാദം കിട്ടിയിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്കറിയില്ല. ഇനി കർഫ്യൂ ഇനി കൂടി, ഒരുപക്ഷെ വളരെ നേരത്തെ തന്നെ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി തൊട്ട് തന്നെ കർഫ്യൂ ആവണം, കർഫ്യൂ പാലിക്കണം എന്ന നിയമമൊക്കെ വന്നാൽ നമ്മൾ ഇടങ്ങേറായി പോകും. അതിലേക്കൊന്നും പോവാതെ തന്നെ ഈ റമദാൻ മാസം സലാമത്താവട്ടെ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. 2-ാമത്തെ 10-ലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ റമദാനിൽ പരിപൂർണമായി ഉള്ള സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ, വീടുകളിലാണെങ്കിൽ വീടുകളിൽ നമ്മൾ പരമാവധി ഇബാദത്തുകളുമായി മുന്നോട്ട് പോവുക. ഇബാദത്തുകളിൽ യാതൊരു തടസ്സവും ഉണ്ടാക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല പള്ളികളിൽ തന്നെ പോയി പുരുഷന്മാർക്ക് ഈ റമദാനിൽ മുഴുവനും നമസ്കരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇനി ഒരുപക്ഷെ പെരുന്നാളിന് മുമ്പ് പഴയ ഒരു ലോക്ക്ഡൌൺ വീണ്ടും വന്നേക്കാം, അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ജാഗരൂകരാവുക. നമ്മളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയാണ് ലോക്ക്ഡൌൺ വേണ്ടയോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സേഫ്റ്റി എന്നതുപോലെ മറ്റുള്ളവരുടെയും സേഫ്റ്റി ഉണ്ടാവണം എന്ന ഒരു തീരുമാനം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ഈ റമദാൻ മാസം പൂർണ്ണമായി നമുക്ക് നല്ലതുപോലെ ഇബാദത്ത് ചെയ്യാൻ കിട്ടണം. അതുകൊണ്ട് ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വിശുദ്ധമായ റമദാൻ നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ. ഇത്തരം ഉപകാരപ്പെടുന്ന ഈ വീഡിയോകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക, പ്രത്യേകം ദുആ ചെയ്യുക. ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ ഇതുപോലെ ഇനിയും ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളത് കാണാൻ ശ്രമിക്കുക. അത് കേട്ട് മനസ്സിലാക്കി അമൽ ചെയ്യാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങളുടെ ചാനലിലെ പുതിയ പുതിയ പ്രോഗ്രാമുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടണോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുവാനും ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്.